രാജാവിൻ്റെ ചോദ്യം. ഒരു രാജാവ് പിന്നെന്തുണ്ടായി എന്ന ചോദ്യം ചോദിച്ച് സകല ആൾക്കാരെയും മുട്ടുകുത്തിക്കുമായിരുന്നു. താൻ വലിയ കേമനാണെന്ന് രാജാവിന് ഒരു ധാരണയുണ്ടായിരുന്നു. ആ രാജാവ് ഒരു പ്രഖ്യാപനം നടത്തി. എൻ്റെ പിന്നെന്തുണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് എന്നെ തോൽപ്പിക്കുന്ന ആൾക്ക് രാജ്യം കൊടുക്കും, എൻ്റെ മകളെയും കൊടുക്കും. പക്ഷേ തോറ്റാലോ? തല വെട്ടുകയും ചെയ്യും. കുറേ പേർ രാജ്യം മോഹിച്ചു വന്നു. അതിലിരട്ടിപ്പേർ രാജകുമാരിയെ മോഹിച്ചു. എല്ലാവരുടെയും തല പോയത് മാത്രം മെച്ചം. അപ്പോഴാണ് കാലി മേയ്ക്കുന്ന ഒരുത്തൻ വന്നത്. രാജാവ് അവനോട് കഥ പറയാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഒരിടത്തൊരു മരമുണ്ടായിരുന്നു. രാജാവ്, പിന്നെന്തുണ്ടായി? അവൻ, അതിൽ പക്ഷികൾ വന്നിരിക്കാറുണ്ടായിരുന്നു. രാജാവ്, ശരി, പിന്നെന്തുണ്ടായി? അവൻ, മരത്തിന് താഴെ ധാരാളം നെന്മണികൾ കിടന്നിരുന്നു. രാജാവ്, ഉവോ, പിന്നെന്തുണ്ടായി? അവൻ, പക്ഷികൾ താഴെ വന്ന് ഒരു നെന്മണി കൊത്തി മരത്തിൽ പോയിരുന്നു. രാജാവ്, പിന്നെന്തുണ്ടായി? അവൻ അതേ ഉത്തരം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരിടത്തൊരു മരമുണ്ടായിരുന്നു, അതിൽ പക്ഷികൾ വന്നിരിക്കാറുണ്ടായിരുന്നു, മരത്തിന് താഴെ ധാരാളം നെന്മണികൾ കിടന്നിരുന്നു, പക്ഷികൾ താഴെ വന്ന് ഒരു നെന്മണി കൊത്തി മരത്തിൽ പോയിരുന്നു. വീണ്ടും ഇതുതന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ രാജാവ് തോറ്റു. രാജ്യവും മകളെയും അവന് കൊടുത്തു. അവൻ രാജാവായി. ഒരു നിയമം പുതിയതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ രാജ്യത്താരും ഇനി പിന്നെന്തുണ്ടായി എന്ന് കഥ പറയുന്നവരോട് ചോദിക്കരുത്.